ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കൂർക്ക തേങ്ങാക്കുത്ത് ഉലർത്തിയതാണ്. കൂർക്കയൊക്കെ ഒത്തിരി കിട്ടുന്ന ഈ ഒരു സമയത്ത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണിത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഈ ഒരു കൂർക്ക തേങ്ങാക്കുത്ത് ഉലർത്തിയത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ 1 കിലോയോളം കൂർക്ക എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിന്ന് തയ്യാറാക്കുന്നത് 1/2 കിലോ കൂർക്ക വെച്ചിട്ടുള്ള കൂർക്ക തേങ്ങാക്കൊത്ത് ഉലർത്തിയതാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കൂർക്ക നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം നമ്മളിൽ പലരും പല രീതിയിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഏകദേശം 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഇത് കുതിർത്തിട്ട ശേഷം അത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് അതിൻ്റെ ആ തൊലിയൊക്കെ കളയാനും നമ്മുടെ കയ്യിലൊന്നും ഒട്ടും കറയാവാതെയൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. 1 മണിക്കൂറോളം കൂർക്കയൊക്കെ കുതിർത്ത ശേഷം നന്നായിട്ടത് കഴുകിയെടുത്തിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് പതിയെ അതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ തൊലി മാറിക്കിട്ടും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി മുഴുവൻ കളയാനും പറ്റും. അതേസമയം തന്നെ നമ്മുടെ കയ്യിൽ കൂർക്കയുടെ ആ ഒരു കറ പാടുണ്ടല്ലോ അതൊട്ടും ആകത്തുമില്ല. കൂർക്കയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത ശേഷം പിന്നെ നമ്മൾ ഈ ഒരു ഉലർത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് അല്പം വട്ടത്തിൽ കുറച്ചൊരു വലിയ പീസായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നീളത്തിലൊന്ന് ഇത് കൂട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് കൂർക്കയുടെ വലിപ്പം അനുസരിച്ച് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കൂർക്കയെല്ലാം കട്ട് ചെയ്തെടുത്ത ശേഷം വേവിക്കാൻ വേണ്ടിയിട്ട് 1 മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മളിത് മുഴുവൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പം 250 ഗ്രാം വെയിറ്റ് ഉണ്ട്. ക്ലീൻ ചെയ്തെടുത്ത ശേഷമുള്ള വെയിറ്റാണ് 250 ഗ്രാം. കൂർക്കയുടെ ഒപ്പം തന്നെ ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് സവോള എടുത്തിട്ടുണ്ട്. സവോള ഒരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് നീളം കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ തേങ്ങാക്കൊത്തും. തേങ്ങാക്കൊത്ത് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇതൊരു 1/4 കപ്പ് അളവിന് തേങ്ങാക്കൊത്തുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് ഈ ഒരു മൺചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കൂർക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് അളവിനാണ് വെള്ളം ചേർക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മൾ ഇത് തിളച്ച് വന്ന ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ച് കൂർക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കൂർക്ക ഇപ്പോൾ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. കാരണം വെള്ളമൊന്നും തീരെ വറ്റിപ്പോകാനിടയാകരുത്. നമ്മൾ വേവാൻ ആവശ്യമായിട്ടുള്ള പാകത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ടാലും പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റിപ്പോകും. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കാണാം ഇതിനകത്ത് കുറച്ചൊരു വെള്ളമുണ്ട്. അത്രയും വെള്ളം നമുക്ക് വേണം ഇതിനകത്ത്. തീരെ ഇത് വറ്റിച്ചെടുക്കണ്ട. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം. സ്റ്റവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് 4-5 അല്ലി ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോകും. ശേഷം നമ്മൾ ചേർക്കുന്നത് 2 ടീസ്പൂൺ അളവിന് മുളക് പൊടിയാണ്. മുളക് പൊടി ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത മുളക് പൊടിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ എരിവ് പാകത്തിനാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ എരിവ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയൊക്കെ മൂത്ത് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന കൂർക്ക ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കൂർക്കയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ 4-5 മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ആ കൂർക്കയിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. നമ്മൾ നേരത്തെ വേവിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം ഒരല്പം വെള്ളം ചട്ടിയിൽ വേണം. കാരണം ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ തീരെ ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് അല്പം വെള്ളമിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇനി അഥവാ വെള്ളം തീരെയില്ല വറ്റിപ്പോയെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കൊരു 1/2 കപ്പ് ചൂടുവെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കൂർക്കയിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടിക്കോളും.
നമ്മളിത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയൊക്കെ കൂർക്കയിലോട്ടും തേങ്ങാക്കൊത്തിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക തേങ്ങാക്കൊത്ത് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി മാത്രം മതി കൂർക്കയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചോറിടാനായിട്ട്. അപ്പോൾ കൂർക്കയൊക്കെ ഒത്തിരി കിട്ടുന്ന ഒരു സമയമാണിത്. ഈ ഒരു സൈഡ് ഡിഷ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.